ഹായ് ഫ്രണ്ട്സ്, ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണേന്ന് വെച്ചാൽ മലബാറിൻ്റെയൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉന്നക്ക കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അത് ഉന്നക്ക ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ അരിപ്പൊടിയോ മൈദയോ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഉന്നക്ക ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും ഉന്നക്ക എന്ന് പറയുന്നത് പഴം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നാലാണ് ആ കറക്റ്റ് ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉന്നക്ക എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് വേറെ എന്തെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എന്തിന് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത് നല്ലത് കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉന്നക്കായാണ്. എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉന്നക്ക ഉണ്ടാക്കാനായിട്ട് 1 കിലോ ഏത്തപ്പഴമാണ് വേണ്ടത്. അതും പഴുത്ത ഏത്തപ്പഴമല്ല വേണ്ടത് കേട്ടോ. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ കളർ മാറിയിച്ചാൽ മതി. വല്ലാണ്ട് പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റിന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാടാണ്. അപ്പോൾ അതേ ഇതുപോലെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കളറ് മാറാം, അത്രയേ ഉള്ളൂ. ആ ഒരു പരുവത്തിനുള്ള ഏത്തപ്പഴം ഞാൻ ഇവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാണ് ചെയ്യണം. ആദ്യം തന്നെ ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. എന്നാലാണ് എല്ലാ വശവും നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ കല്ല് കല്ല് മാതിരി കിടക്കും കേട്ടോ. അപ്പോൾ പഴം നന്നായിട്ട് കുക്കായാലാണ് നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 15 മിനിറ്റോളം മതിയാകും. ജസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒരുപാട് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളമൊക്കെ നന്നായിട്ട് അതിലോട്ട് കയറിയിട്ട് ഭയങ്കരമായിട്ട് പഴുത്തിട്ട് നമുക്കിത് കുഴയ്ക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്, ഉരുട്ടിയെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റോളം അതവിടെ ഇരുന്നിട്ട് ആവി കയറട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 സ്പൂണോളം അണ്ടിപ്പരിപ്പ് നുറുക്കിയതും അതുപോലെ തന്നെ മുന്തിരി നുറുക്കിയതും നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാട്ടോ. ഞാനിതെല്ലാം ഒന്നിച്ച് തന്നെയാണ് ഫില്ലിങ് ഉണ്ടാക്കുന്നത്, ഇനി ഇത് മാറ്റി വെക്കുന്നൊന്നുമില്ല. ഇതിലോട്ട് തന്നെ ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങയ്ക്ക് തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1/2 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ഗ്ലാസോളം പഞ്ചസാര ഇപ്പം അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് ഈ ഒരു തേങ്ങയിലേക്ക് പിടിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയണത്. അപ്പോൾ മെൽറ്റ് ആവുന്തോറും നമ്മുടെ തേങ്ങയുടെ കളറ് ചേഞ്ച് ആയിട്ട് വരും, കണ്ടല്ലോ ഈ ഒരു കളറായിട്ട് വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ വെന്ത് വരുകയും ചെയ്യും. അപ്പോൾ ഇതേ പഴം വെന്തിട്ടുണ്ട്, പഴം നന്നായിട്ട് ചൂടാറണം, എന്നാലാണ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂല്ലോ. അപ്പോൾ ഇതേ ഇവിടെ പഴം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആ ഒരു കറുത്ത പോർഷൻ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആവശ്യമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്യണം. വേണമെങ്കിൽ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കറുത്ത പോഷൻ കളഞ്ഞതിന് ശേഷമാണ് ഇത് ആവി കയറ്റാനായിട്ട് വെക്കുന്നത് കേട്ടോ. ചിലരങ്ങനെ ചെയ്യണ കാണാം, ചിലർ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആവി കയറ്റണ കാണാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഈ പഴത്തിലേക്ക് പിടിക്കാത്ത മാതിരി തോന്നുന്നുണ്ട്. മറ്റേ പാടൊക്കെ ചെയ്യുമ്പോൾ ആവി കയറിയിട്ട് ഒരുപാട് വെള്ളം പഴത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങും പോലെ എനിക്കൊരു ഫീലിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് നോക്കാറ്.
അപ്പോൾ ആ കറുത്ത പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ ഉപയോഗിച്ചോ മാഷർ ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണേലും നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞ പഴം നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ വേവും നമ്മൾ ശ്രദ്ധിക്കണം. അതും ഒരു കറക്റ്റ് കാര്യമാണിതിൽ. അപ്പോൾ പഴമെല്ലാം ഉടച്ചതിന് ശേഷം ഞാൻ ഇവിടെ നെയ്യ് ഉപയോഗിച്ചിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ അന്നേരം ഉണ്ടാക്കണില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യ് നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് തടവിയിട്ട് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പഴം ഡ്രൈ ആയിട്ട് പോകും. അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അന്നേരം ഉപയോഗിക്കണില്ലെങ്കിൽ ഇതുപോലെ നെയ്യ് പുരട്ടിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ നമുക്ക് ഓരോ ഉരുള എടുത്ത് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തി പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിക്കൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ കോട്ടായിട്ടിരിക്കും, ഫില്ലിങ് പുറത്തേക്ക് വരുമോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഷേപ്പാക്കി എടുക്കുക. ഇത് വളരെ ഈസിയാണ് കേട്ടോ. ഞാനങ്ങനെ വർഷങ്ങളോളം എക്സ്പീരിയൻസൊന്നും ഇതിൽ ഉന്നക്കായ ഉണ്ടാക്കുന്നതിലൊന്നുമില്ല. ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിത് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തേച്ചാൽ മതി. രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഉണ്ണക്കായ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന്, പഴത്തിൻ്റെ ആ ഒരു പഴം പഴുക്കണേൻ്റെ ഒരു പാകം നന്നായിട്ട് പഴുക്കരുത്. പിന്നെ അതുപോലെ തന്നെ കുഴച്ച് നന്നായിട്ട് പഴം വേവണം, എന്നാലാണ് കുഴച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്നേരം ഉപയോഗിക്കണമെങ്കിൽ മൂടി വെക്കണ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയിട്ട് പോകും. ഇനിയിപ്പോൾ നിങ്ങൾ എടുത്ത പഴം വല്ലാണ്ട് പഴുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അന്നേരം നമ്മൾ ഈ പഴം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇനി ഇൻ കേസ് അങ്ങനെ വരുവാണെങ്കിൽ അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കുക. ഇതിൽ രണ്ടിലേതിനൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അതുപോലെ ഇതിന് ഒരുപാട് കുക്കിംഗ് ടൈം ആവശ്യമില്ല. ഇതിന് രണ്ട് മൂന്ന് പർപ്പസ് ഉണ്ടെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കുക കേട്ടത്. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ്. ഇനിയിപ്പോൾ ഓയിലായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇട്ടു കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കണമെന്നില്ല, കാരണം ഓൾറെഡി ഇതെല്ലാം ഫുള്ള് കുക്ക്ഡ് ആണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ സൈഡ് ശരിക്കും കളർ ചേഞ്ച് ആയതിനു ശേഷം നമ്മളത് മറച്ചിട്ട് കൊടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളിത് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മളിങ്ങനെ ഇട്ട് കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഈ പഴമായതുകൊണ്ട് തന്നെ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് കൊള്ളുമ്പോൾ പൊട്ടിയിട്ട് ഇതിൻ്റെ ഓയില് ഈ ഒരു പഴത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഫില്ലിങ്ങിലേക്ക് ഓയില് പോകും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അടിഭാഗം നന്നായിട്ട് കുക്കായതിന് ശേഷം ഒരു വശം കുക്കായി കഴിയുമ്പോൾ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. പിന്നെ പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും, പെട്ടെന്ന് കരിഞ്ഞു കൂട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.